നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. 2018 തുടക്കം മുതൽ മമ്മൂട്ടി ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ മമ്മൂട്ടി ആരാധകർക്ക് ഏറെ ആഹ്ലാദമായിരുന്നു. അബ്രഹാമിന്റെ സന്തതികൾ തിയേറ്ററുകളിൽ ഇപ്പോഴും തകർന്നോടിക്കൊണ്ടിരിക്കുകയാണ്. ബോക്സ് ഓഫീസിൽ കളക്ഷൻ റെക്കോർഡ് നേടിയ ചിത്രം മികച്ച പ്രതികരണങ്ങളുമായാണ് മുന്നേറുന്നത്. എന്നാൽ സേതു ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഒരു കുട്ടനാടൻ ബ്ലോഗ് എന്ന മമ്മൂട്ടി ചിത്രം ഓണത്തിന് റിലീസിനെത്തുകയാണ്. ചിത്രത്തിൽ മമ്മൂക്ക തന്നെയാണ് നായകൻ. ചിത്രത്തിന്റെ സാറ്റലൈറ്റ് അവകാശം 7 കോടി രൂപയ്ക്ക് സൂര്യ ടിവി സ്വന്തമാക്കിയിരിക്കുന്നുവെന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തെത്തിയിരുന്നു. ഒരു മമ്മൂട്ടി ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന സാറ്റലൈറ്റ് തുകയാണ് 7 കോടി രൂപ. ഇതിനു മുൻപ് 7 കോടി നേടിയ ആദ്യ സാറ്റലൈറ്റ് ചിത്രം മോഹൻലാലിന്റെ വില്ലൻ എന്ന ചിത്രമായിരുന്നു. വില്ലൻ എന്ന ലാലേട്ടൻ ചിത്രത്തിന് ശേഷമാണ് ഒരു മമ്മൂട്ടി ചിത്രം ഈ നേട്ടം കരസ്ഥമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇനി വരാനിരിക്കുന്ന മോഹൻലാലിന്റെ ഒടിയൻ, ലൂസിഫർ, മമ്മൂട്ടിയുടെ മാമാങ്കം, ബിലാൽ, ഈ ചിത്രങ്ങളെല്ലാം 10 കോടി സാറ്റലൈറ്റ് നേടുമെന്ന പ്രതീക്ഷയാണ് നിലവിലുള്ളത്. എന്നാൽ ഇപ്പോൾ ഒരു കുട്ടനാടൻ ബ്ലോഗിന്റെ ടീസർ കൂടി പുറത്തിറങ്ങിയപ്പോൾ ഈ ഓണവും മമ്മൂക്ക തന്നെ കൊണ്ടുപോകുമെന്നാണ് ആരാധകർ പറയുന്നത്. കുട്ടനാടിനെ ആസ്പദമാക്കി മമ്മൂട്ടിയെ നായകനാക്കി സേതു ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഒരു കുട്ടനാടൻ ബ്ലോഗ്. ഹരി എന്ന ഒരു ബ്ലോഗ് എഴുത്തുകാരന്റെ കഥാപാത്രത്തെയാണ് മമ്മൂക്ക ഈ ചിത്രത്തിൽ കൈകാര്യം ചെയ്യുന്നത്. ഷംന കാസിം, റായി ലക്ഷ്മി, അനുസിത്തറ എന്നിവരാണ് മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, ഫിൽമി ബീറ്റ് മലയാളം.